ഇന്ത്യൻ ഭരണഘടനയിലേക്ക് സ്വാഗതം പാർട്ട് അഞ്ച് യൂണിയൻ പാർട്ട് അഞ്ച് എന്ന് പറഞ്ഞാൽ ഭരണഘടനയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് ഡിപ്പാർട്ട്മെൻറ്റ് ടെസ്റ്റ് പരീക്ഷയിൽ ഏറ്റവും കൂടുതൽ പരീക്ഷയ്ക്ക് വരുന്നത് പാർട്ട് അഞ്ചിൽ നിന്നാണ് ഏറ്റവും ചുരുങ്ങിയത് പത്ത് മാർക്കിനെങ്കിലും ഈ പാർട്ടിൽ നിന്ന് വരുന്നത് അമ്പത്തിരണ്ട് മുതൽ ൂറ്റി അമ്പത്തി ഒന്ന് വരെ നൂറ് ആർട്ടിക്കിൾ ഈ പാട്ടിലുണ്ട് ഈ പാട്ടിന് അഞ്ച് അധ്യായങ്ങളായിട്ട് വിഭജിച്ചിട്ടുണ്ട് പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ആ രീതിയിൽ തന്നെയാണ് പരീക്ഷയ്ക്ക് വന്ന് മുൻവർഷങ്ങളിൽ ചോദിച്ചിട്ട് മുതൽ മുഴുവൻ ചോദ്യങ്ങളിലൂടെയും കടന്നു പോകുകയാണ് നിന്ന് ബാരാക്റ്റ് എടുക്കുക അൻപത്തി മൂന്നാമത്തെ ആർട്ടിക്കിൾ എടുക്കുക അൻപത്തി മൂന്നാമത്തെ ആർട്ടിക്കിള് എക്സിക്യൂട്ടീവ് പവർ ഓഫ് ദ യൂണിയൻ യൂണിയൻ്റെ നിർവാഹകാധികാരം അതാണ് അൻപത്തി മൂന്നാമത്തെ ആർട്ടിക്കിൾ പറയുന്നത് യൂണിയൻ്റെ നിർവാഹകാധികാരം രാഷ്ട്രപതിയിൽ നിക്ഷിപ്തമായിരിക്കുന്നതും ഈ ഭരണഘടനയനുസരിച്ച് അദ്ദേഹം നേരിട്ടോ തൻ്റെ കീഴിലുള്ള ഉദ്യോഗസ്ഥന്മാർ വഴിയോ പ്രയോഗിക്കേണ്ടതും ആകുന്നു ക്ലോസ് രണ്ടും മൂന്നും മൂന്ന് എയും ബിയും എന്ന് വായിക്കാം അടുത്തത് അമ്പത്തിനാലാമത്തെ ആർട്ടിക്കിളാണ് എലക്ഷൻ ഓഫ് പ്രസിഡൻറ് രാഷ്ട്രപതിയുടെ തിരഞ്ഞെടുപ്പ് വളരെ വളരെ പ്രധാനപ്പെട്ട ആർട്ടിക്കിളായി ഇത് പരീക്ഷയ്ക്ക് സ്ഥിരമായിട്ട് വരുന്നതാണ് ഞാനൊന്ന് വായിക്കാം ദ പ്രസിഡൻറ്റ് ഷാൾ ബി എലക്റ്റഡ് ബൈ ദ മെമ്പേഴ്സ് ഓഫ് ആൻഡ് എലക്ട്രോറൽ കോളേജ് കൺസിസ്റ്റ് ഓഫ് എ the ദ എലക്റ്റഡ് മെമ്പർ ഓഫ് ബോത്ത് ഹൗസ് ഓഫ് പാർലമെൻറ്റ് ബി ദ എലക്റ്റഡ് മെമ്പർ ഓഫ് ദ ലെജിസ്ലേറ്റീവ് അസംബ്ലീസ് ഓഫ് ദ സ്റ്റേറ്റ്സ് രാഷ്ട്രപതിയെ പാർലമെൻറ്റിൻ്റെ ഇരുസഭകളിലേക്കും അതായത് രാജ്യസഭയിലെയും ലോക്സഭയിലെയും ഇരുസഭയിലേക്കും തിരഞ്ഞെടുത്തിട്ടുള്ള അംഗങ്ങളും സംസ്ഥാനത്തിലെ നിയമസഭയിലേക്ക് തിരഞ്ഞെടുത്തിട്ടുള്ള അംഗങ്ങളും അടങ്ങിയ ഒരു സമ്മതിദായക ഗണത്തിൽ ഇലക്ട്രോണൽ കോളേജ് അംഗങ്ങൾ തിരഞ്ഞെടുക്കേണ്ടതാണ് അൻപത്തിയാറാമത്തെ ആർട്ടിക്കിൾ രാഷ്ട്രപതിയുടെ ഉദ്യോഗ കാലാവധി ടേം ഓഫ് ഓഫീസ് ഓഫ് പ്രസിഡൻറ്റ് നിങ്ങൾക്കെല്ലാം അറിയാം അഞ്ച് വർഷമാണെന്നറിയാം രാഷ്ട്രപതി അദ്ദേഹം ഉദ്യോഗത്തിൽ പ്രവേശിക്കുന്ന തീയതി മുതൽ അഞ്ച് വർഷക്കാലം ഉദ്യോഗം വഹിക്കുന്നതാണ് അൻപത്തിയെട്ടാമത്തെ ആർട്ടിക്കിൾ വളരെ പ്രധാനപ്പെട്ട ആർട്ടിക്കിളാണ് ക്വാളിഫിക്കേഷൻ ഫോർ എലക്ഷൻ ആസ് പ്രസിഡൻ്റ് രാഷ്ട്രപതിയായി തിരഞ്ഞെടുക്കപ്പെടുന്നതിനുള്ള യോഗ്യതകൾ നോ പേഴ്സൺ ഷാൾ ബി എലിജിബിൾ ഫോർ എലക്ഷൻ ആസ് പ്രസിഡൻ്റ് ഒരാളും പ്രസിഡൻറ്റായി തിരഞ്ഞെടുക്കാൻ യോഗ്യനല്ല എങ്ങനെയാണ് എ ഈസ് എ സിറ്റിസൺ ഓഫ് ഇന്ത്യ ഇന്ത്യയുടെ സിറ്റിസൺ അല്ലെങ്കിൽ ഹി ഹാസ് കംപ്ലീറ്റ് അഡ് ദ ഏജ് ഓഫ് തേർട്ടി ഫൈവ് ഇയേഴ്സ് മുപ്പത്തഞ്ച് വയസ്സ് പൂർത്തിയായില്ലെങ്കിൽ സി ഈസ് ക്വാളിഫൈഡ് ഫോർ എലക്ഷൻ ആസ് എ മെമ്പർ ഓഫ് ദ ഹൗസ് ഓഫ് പീപ്പിൾ ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കാൻ യോഗ്യതയില്ലെങ്കിലൊന്നും ഒരാൾക്ക് രാഷ്ട്രപതിയാകാൻ അർഹതയില്ല എന്നാൽ രാഷ്ട്രപതി ആകണമെങ്കിൽ ഭാരതത്തിലൊരു പൗരനായിരിക്കണം മുപ്പത്തഞ്ച് വയസ്സ് പൂർത്തിയാകണം ലോക്സഭയിലെ ഒരംഗമാകാൻ അർഹതയുണ്ടായിരിക്കണം യോഗ്യതയുണ്ടായിരിക്കണം അൻപത്തി ഒമ്പതാമത്തെ ആർട്ടിക്കിള് കണ്ടീഷൻ ഓഫ് പ്രസിഡൻസ് ഓഫീസ് അതിന് നാല് ക്ലോസ് ഉണ്ട് നാല് ക്ലോസും ഒന്ന് നിങ്ങൾ വായിക്കാം രാഷ്ട്രപതിയെ സംബന്ധിച്ചുള്ള വ്യവസ്ഥകളാണ് ആ നാല് ക്ലോസിലും പറയുന്നത് പരീക്ഷയ്ക്ക് വന്നിട്ടുണ്ട് ഒന്നാമത്തെ മൂന്നാമത്തെ നാലാമത്തെ ക്ലോസ് വന്നിട്ടുണ്ട് അതൊന്ന് പറയാം രാഷ്ട്രപതി പാർലമെൻറ്റിൻ്റെ ഇരുസഭകളിൽ ഏതിലെയെങ്കിലുമോ ഏതെങ്കിലും സംസ്ഥാന നിയമനിർമ്മാണ മണ്ഡലത്തിൻ്റെ ഒരു സഭയിലെയോ അംഗമായിരിക്കാൻ പാടില്ലാത്തതും പാർലമെൻറ്റിൻ്റെ ഇരുസഭകളിൽ ഏതിലെങ്കിലുമോ ഏതെങ്കിലും സംസ്ഥാന നിയമനിർമ്മാണ മണ്ഡലത്തിൻ്റെ ഒരു സഭയിലെയോ ഒരംഗം രാഷ്ട്രപതിയായി തിരഞ്ഞെടുക്കപ്പെടുന്നുവെങ്കിൽ അദ്ദേഹം രാഷ്ട്രപതിയായി ഉദ്യോഗത്തിൽ പ്രവേശിക്കുന്ന തീയതിയിൽ ആ സഭയിലെ തൻ്റെ സ്ഥാനം ഒഴിഞ്ഞതായി കരുതപ്പെടുന്നതും ആകുന്നു രണ്ടാമത്തെ ക്ലോസ് രാഷ്ട്രപതി ആദായകരമായ മറ്റേതെങ്കിലും ഉദ്യോഗം വഹിക്കാൻ പാടുള്ളതല്ല മൂന്നാമത്തെ ക്ലോസ് രാഷ്ട്രപതിക്ക് വാടക കൊടുക്കാതെ തൻ്റെ ഔദ്യോഗിക വസതിയിൽ വസതികൾ ഉപയോഗിക്കുന്നതിന് അവകാശമുണ്ടായിരിക്കുന്നതും കൂടാതെ പാർലമെൻറ്റ് നിയമം വഴി നിശ്ചയിക്കുന്ന അങ്ങനെയുള്ള വേതനത്തിനും ഭക്തകൾക്കും വിശേഷ അവകാശങ്ങൾക്കും അതിലേക്ക് അപ്രകാരം വ്യവസ്ഥ ഉണ്ടാകുന്നത് വരെ രണ്ടാം പട്ടികയിൽ നിർദ്ദേശിച്ചിട്ടുള്ള വേതനത്തിനും ഭക്തകൾക്കും അവകാശങ്ങൾക്കും അവകാശമുണ്ടായിരിക്കുന്നതും ആകുന്നു നാലാമത്തെ ക്ലോസ് രാഷ്ട്രപതിയുടെ വേതനവും ബത്തകളും അദ്ദേഹത്തിൻ്റെ ഉദ്യോഗ കാല കാലാവധിക്കിടയിൽ കുറവ് ചെയ്യുവാൻ ഡിമിനിഷ് ചെയ്യുവാൻ പാടുള്ളതല്ല ഇതാണ് പരീക്ഷയ്ക്ക് വന്നതാണ് അറുപതാമത്തെ ആർട്ടിക്കിൾ ഓത്ത് ഓഫ് അഫർമേഷൻ ബൈ ദ പ്രസിഡൻ്റ് രാഷ്ട്രപതിയുടെ ശപഥം അഥവാ പ്രതിജ്ഞ ഓരോ രാഷ്ട്രപതിയും രാഷ്ട്രപതിയായി പകരം ജോലി നോക്കുകയോ അല്ലെങ്കിൽ രാഷ്ട്രപതിയുടെ ചുമതലകൾ നിർവഹിക്കുകയോ ചെയ്യുന്ന ഓരോ ആളും ഉദ്യോഗത്തിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് ഭാരതത്തിൻ്റെ ചീഫ് ജസ്റ്റിസിൻ്റെയോ അദ്ദേഹത്തിൻ്റെ അസാന്നിധ്യത്തിൽ സുപ്രീം കോടതിയിൽ ലഭ്യമാകുന്ന പദവിയിൽ ഏറ്റവും മുതിർന്ന ജഡ്ജിയുടെയോ സാന്നിധ്യത്തിൽ ഒരു ശപഥമോ പ്രതിജ്ഞയോ ചെയ്ത് ഒപ്പുവെക്കേണ്ടതാണ് പരീക്ഷയ്ക്ക് ഒരു പ്രാവശ്യം വന്നതാണ്